ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്യാൻവാസ് പേപ്പറിൽ വീനക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്ക് വൈഡ് 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് വീനക്ക് ആയതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാ നെക്കിനാണെങ്കിൽ 3.5 ഇഞ്ച് മതി. അത്യാവശ്യം വൈഡായിട്ടുള്ള നെക്കായതുകൊണ്ടാണ് ഈ അളവ്. അല്ലെങ്കിൽ 3.5 മതി. നെക്ക് ലെങ്ത്ത് 7.5 ആണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ 4 അടയാളപ്പെടുത്തിയതിൽ നിന്നും 7.5 നമ്മൾ ഇതിൽ കാണുന്നത് പോലെ സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും വരച്ചെടുത്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. വീനക്ക് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി നമ്മളൊരു ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു വശത്ത് ഒരു ഗ്ലൈസിംഗ് ഉള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗം തായ് ഭാഗത്തേക്കാക്കി വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് നെക്ക് വൈഡ് അതിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 2 പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതുകൊണ്ടാണ് സെൻറ്ററിൽ ഇങ്ങനെ ഒരു അടി വന്നിട്ടുള്ളത്. ചുരിദാറിൻ്റെ സൈഡ് ഭാഗത്തുനിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് ഇത്. നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്കിത് അയൺ ചെയ്തെടുക്കാം. നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ട് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ട് വെച്ചതിന് ശേഷം അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഈ ക്ലോത്തിൽ ഇത് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വി ഷേപ്പിൽ ആക്കിയെടുക്കുക. ഒരു 1/2 ഇഞ്ച് പുറത്തേക്കിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങുള്ള ചുരിദാറാണിത്. അപ്പോൾ ലൈനിങ്ങും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നല്ല വശത്താണ് നമ്മൾ ഇപ്പോൾ ക്യാൻവാസ് പേപ്പർ ചെയ്തത് വെക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ പുറകുവശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ നമ്മൾ നെക്ക് വൈഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുള്ള നെക്ക് ഇവിടെ വെച്ച് കൊടുക്കുക.
എന്നിട്ട് ആവശ്യമുള്ള ഭാഗത്തൊക്കെ പിൻ ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അത് ഇത് ഇളകി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ നല്ല നീറ്റിൽ കിട്ടും. ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിൽ കയറാത്ത വിധം അതിൻ്റെ കറക്റ്റ് ആ പോയിൻ്റിലൂടെ വേണം ഇത് ചെയ്തെടുക്കാൻ. എന്നാൽ അതിൻ്റെ മുകളിൽ കയറുകയും ചെയ്യരുത്. ഈ വിധത്തിലായിരിക്കണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കാലിഞ്ച് വിട്ടിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ഓരോ വെട്ട് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ നെക്ക് മറിച്ചിടുമ്പോൾ ഫിനിഷായിട്ട് കിട്ടുക. ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കുക. നെക്ക് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് വശം നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ട് ആ പീസ് അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനിങ് മാത്രം അങ്ങനെ എടുത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.